നമസ്കാരം, ഞാൻ മായ റാണി. 24 ഡിജിറ്റൽ ഫ്രെയിംസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായൊരു പ്രോഗ്രാമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പറയൂ ഡോക്ടർ, നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള പ്രഗത്ഭരായ ഡോക്ടർമാർ മറുപടി പറയുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തുന്നത് ഡോക്ടർ ബിനു ജോൺ ഞൊണ്ടിമാക്കൽ. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു ENT സർജനാണ്. കോട്ടയത്തുള്ള SH മെഡിക്കൽ സെന്ററിലും മാതാ ഹോസ്പിറ്റലിലും 21 വർഷമായി സുത്യർഹമായ സേവനം നടത്തുന്ന ഡോക്ടർ ബിനു ജോൺ ഞൊണ്ടിമാക്കൽ ഇന്ന് കുട്ടികളിലുള്ള ടോൺസിലൈറ്റിസിൻ്റെയും അതിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ ശ്രവിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിനു ജോൺ. ഞാൻ കോട്ടയത്ത് SH മെഡിക്കൽ സെൻറ്ററിലും മാതാ ഹോസ്പിറ്റലും കഴിഞ്ഞ 21 വർഷക്കാലമായിട്ട് കൺസൾട്ടൻ്റ് ENT സർജനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ നീണ്ടകാലത്തെ പ്രാക്ടീസിനിടയ്ക്ക് സാധാരണ രോഗികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ചോദിക്കുന്ന ചില ടോൺസിലൈറ്റിസ് സംബന്ധമായ ചില സംശയങ്ങളുടെ നിവാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ടോൺസിലൈറ്റിസ് സാധാരണ നമ്മൾ കുട്ടികളിലാണ് കാണുന്നതെങ്കിലും പ്രായമേറിയവരിലും പലപ്പോഴും ഇത് കാണാറുണ്ട്. ടോൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയുടെ ഇരു ഭാഗങ്ങളിലായിട്ട് നാക്കിൻ്റെ പുറകിൽ ഒരു ചെറിയ കുഴിയിലിരിക്കുന്ന ലിംഫോയിഡ് ടിഷ്യൂ ആണ്. അത് നമ്മുടെ തൊണ്ടയിൽ പല ടോൺസിലുകളുണ്ട്. നാക്കിന് പുറകിൽ ലിംഗൽ ടോൺസിൽ എന്ന് പറയും. ഇരുവശത്ത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെയുള്ള പാലറ്റൈൻ ടോൺസിൽ, അതുപോലെ അണ്ണാക്കിന് മുകളിൽ അഡിനോയിഡ്, അത് ഫരിഞ്ചിയൽ ടോൺസിൽ എന്ന് പറയും. അത് തിരിച്ചറിയാനായിട്ടാണ് അഡിനോയിഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ രണ്ട് സൈഡിലും ട്യൂബൽ ടോൺസിലുണ്ട്. അതുപോലെ നമ്മുടെ ട്രക്കിയുടെയും ബ്രോങ്കസിൻ്റെയും അതുപോലെ ഫുൾ ഇൻ്റസ്റ്റൈനൽ ട്രാക്കിൻ്റെയും മ്യൂക്കോസ ശ്ലേഷ്മ പടലത്തിൻ്റെ താഴ്ഭാഗത്ത് സബ് മ്യൂക്കോസൽ ടിഷ്യൂ എന്ന് പറയുന്ന ലിംഫോ ടിഷ്യൂ ആണ്. അത് കൂടിയിരിക്കുന്ന ഇതിനാണ് ടോൺസിൽ എന്ന് പറയുന്നത്. ഈ ടോൺസിൽ നമ്മുടെ തൊണ്ടയുടെ ഇരുവശങ്ങളിലും കാണുന്നതുകൊണ്ട്, നമ്മുടെ എയർവേയിൽ കാണുന്നതുകൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പല ഇൻഫെക്ഷനും അതിനെ നേരിട്ട് ബാധിക്കാനായിട്ടും അടിക്കടി ടോൺസിലൈറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പലപ്പോഴും ടോൺസിലൈറ്റിസ് വരുമ്പോൾ അതിനോടനുബന്ധിച്ച് പനിയും തൊണ്ടവേദനയും ആഹാരം കഴിക്കാനുള്ള പ്രയാസവും എല്ലാം ഉണ്ടാകും. കുട്ടികളിലാണ് സാധാരണഗതി ടോൺസിലൈറ്റിസ് കൂടുതലായിട്ട് കാണുന്നത്. ടോൺസിനോടനുബന്ധിച്ച് തന്നെ ഫരിഞ്ചിൽ ടോൺസിൽ, അതായത് അഡിനോയിഡ്സ്, അത് മൂക്കിൻ്റെ പുറകിൽ കാണുന്ന ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ് ടോൺസിലാണ്. അത് ഇൻഫെക്റ്റഡ് ആകുമ്പോഴത്തേക്കും മൂക്കിൻ്റെ പുറകുവശം ബ്ലോക്ക് ആവുകയും കുട്ടികൾ വാതുറന്ന് ശ്വസിക്കാൻ തുടങ്ങുകയും സ്നോറിങ് കൂർക്കമ്പലി തുടങ്ങുകയും ചെയ്യും. പലപ്പോഴും ഇങ്ങനെ കൂർക്കമ്പലി തുടങ്ങി വാതുറന്ന് കിടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അത് വീണ്ടും റിക്കറൻ്റായിട്ടുള്ള അടുപ്പിച്ചടുപ്പിച്ചുള്ള ടോൺസിലൈറ്റിസിന് കാരണമാകും. ഇങ്ങനെ ടോൺസിലൈറ്റിസ് വരുന്നത് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസും പിള്ളേരിലുണ്ടാകാം. പ്രത്യേകിച്ച് തൊണ്ടയും ഇയറുമായിട്ടുള്ള ചെവിയുമായിട്ടുള്ള കണക്ഷൻ, യൂസ്റ്റേഷൻ ട്യൂബ് ബ്ലോക്ക് ആവുകയും ചെവിയുടെ അകത്ത് കഫക്കെട്ടുണ്ടാവുകയും ചെവിക്ക് അടിക്കടി ഇൻഫെക്ഷനും കേൾക്കുറവും ഒക്കെ ബാധിക്കാം. അതുപോലെ തന്നെ വാതുറന്ന് കിടക്കുന്നത് മുഖത്തിൻ്റെ അസ്ഥികളുടെ വളർച്ചയെ ബാധിക്കാം. പല്ല് മുൻപോട്ട് വളരുകയും മൂക്കിൻ്റെ വളർച്ച തടയുകയും അങ്ങനെ വായുനാറ്റം ഉണ്ടാകുകയും അങ്ങനെ പല കോംപ്ലിക്കേഷൻസും അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാം. ചിലപ്പോൾ വളരെ റയറായിട്ടാണെങ്കിലും ടോൺസിലൈറ്റിസ് ഉണ്ടാകാൻ കാരണമാകുന്ന സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയക്കെതിരായിട്ട് ആൻറ്റിബോഡി ഉണ്ടാവുകയും അത് നമ്മുടെ ശരീരത്തിലെ മറ്റ് കോശങ്ങളെ, പ്രത്യേകിച്ച് സന്ധികളിലുള്ള സൈനോവിയൽ ടിഷ്യൂവിനെയും അതുപോലെ ഹൃദയത്തിൻ്റെ വാൽവുകളെയും ബാധിക്കുന്ന റൂമാറ്റിക് ഫീവറിനും ഒക്കെ കാരണമായി തീരാം. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ടോൺസിലൈറ്റിസ് നിസ്സാരമായിട്ട് കണക്കാക്കാവുന്ന ഒരു അസുഖമല്ല. ടോൺസിലൈറ്റിസ് റിക്കറൻ്റായിട്ട് വരുന്നത് സാധാരണഗതിയിൽ ജലദോഷത്തിനോട് അനുബന്ധിച്ച് വൈറൽ ഇൻഫെക്ഷനായിട്ട് വരാം. അങ്ങനെയുള്ളപ്പോൾ വൈറൽ ഇൻഫെക്ഷനായിട്ട് തുടങ്ങുന്ന ജലദോഷവും തൊണ്ടവേദനയും പനിയും എല്ലാം വരും. അതിൻ്റെ സെക്കൻഡറി ആയിട്ട് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം. അതല്ലാതെ ചിലരിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തന്നെ, ഫോളിക്കുലർ ടോൺസിലൈറ്റിസ് എന്ന് പറയും, അത് റിക്കറൻ്റായിട്ട് വരാം. അങ്ങനെ അടുപ്പിച്ച് ടോൺസിലൈറ്റിസ് വരുമ്പോഴത്തേക്കും അതിനോടനുബന്ധിച്ച് പനിയും തൊണ്ടവേദനയും ശ്വാസമുട്ടലും എല്ലാം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. ചെവിയിലേക്ക് ഇൻഫെക്ഷൻ പോകാം. അങ്ങനെ പല കോംപ്ലിക്കേഷനും വരാം. തൊണ്ടവേദനയും പനിയുമായിട്ടൊരു അക്യൂട്ട് ടോൺസിലൈറ്റിസ് വരുമ്പോൾ പലപ്പോഴും ഒരു പീഡിയാട്രിഷനെ അല്ലെങ്കിൽ ഒരു ENT ഡോക്ടറെ കണ്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കുകയും പനിക്ക് പാരസെറ്റമോളോ ബ്രൂഫനോ അങ്ങനത്തെ മെഡിസിൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജലദോഷത്തിനുള്ള മെഡിസിൻ കൊടുത്ത് ഒരു അക്യൂട്ട് ടോൺസിലൈറ്റിസ് അത് പരിഹരിക്കാൻ സാധിക്കും. പലപ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉപ്പുവെള്ളം ചെറു ചൂടിൽ ഗാർഗിൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും, അല്ലെങ്കിൽ പോയിഡൺ അയഡിൻ ഗാർഗിൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അതിൽ സാധാരണഗതിയിൽ അക്യൂട്ട് ടോൺസിലൈറ്റിസ് നല്ല രീതിയിൽ ചികിത്സിച്ച് മാറ്റാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലത്ത് ടോൺസിലൈറ്റിസ് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ചികിത്സിക്കുന്നതുകൊണ്ട് അതിൻ്റെ പല കോംപ്ലിക്കേഷനും ഇന്നത്തെ കാലത്ത് കാണുന്നില്ല. ടോൺസിലൈറ്റിസ് അടുപ്പിച്ച് വരുമ്പോഴത്തേക്കും അത് റിക്കറൻ്റായിട്ട് വരുന്നത് പല കോംപ്ലിക്കേഷൻ, ടോൺസിലിന് പുറകിൽ
പഴുപ്പ് കെട്ടി, പെരിടോൺസിലർ അബ്സസ്, അതുപോലെ റിക്കറൻറ്റ് ഫരിഞ്ചൈറ്റിസ്, ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ന്യൂമോണിയ പോലത്തെ ഇൻഫെക്ഷൻ, ഇതെല്ലാം ഉണ്ടാകാനുള്ള കാരണമാകാറുണ്ട്. അതുകൊണ്ട് അത് അടിക്കടി വരുന്ന കുട്ടികളിൽ നമ്മൾ സാധാരണ ടോൺസിലെക്ടമി അല്ലെങ്കിൽ അഡിനോടെക്ടമി പറയും. സാധാരണ ടോൺസിലെക്ടമി ചെയ്യാനുള്ള ഇൻഡിക്കേഷനായിട്ട് പറയുന്നത് ഒരു വർഷത്തിൽ 7 പ്രാവശ്യമൊക്കെ പനിയോടുകൂടിയ ടോൺസിലൈറ്റിസ് വരിക, അല്ലെങ്കിൽ അടുപ്പിച്ച് 2 വർഷക്കാലം 3-4 പ്രാവശ്യം ടോൺസിലൈറ്റിസ് പനിയും തൊണ്ടവേദനയുമായിട്ട് വരിക, അല്ലെങ്കിൽ 3 വർഷത്തേക്ക് 3-4 പ്രാവശ്യം അടുപ്പിച്ച് ടോൺസിലൈറ്റിസ് വരിക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ടോൺസിലെക്ടമി അഡ്വൈസ് ചെയ്യും. അതുപോലെ പലപ്പോഴും ടോൺസിലിൻ്റെ സൈസ് ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. ഒത്തിരി ടോൺസിലിൻ്റെ സൈസ് കൂടിക്കഴിഞ്ഞാൽ ആ ടോൺസിലിനകത്ത് ചെറിയ കുഴികളുണ്ട്, ആ കുഴികളിൽ കഴിക്കുന്ന ഫുഡിൻ്റെ അംശം കയറിയിരിക്കുകയും അതും വീണ്ടും വീണ്ടും ഇൻഫെക്ഷനും ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ അത്രയും ക്രമാതീതമായിട്ട് ടോൺസിലൈറ്റിസ് വളർന്നു കഴിഞ്ഞാൽ, ടോൺസിലിൻ്റെ സൈസ് കൂടിക്കഴിഞ്ഞാൽ ടോൺസിലെക്ടമി ചെയ്ത് നീക്കിയാൽ മാത്രമേ അതിനൊരു പൂർണ്ണമായ പരിഹാരം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ പലപ്പോഴും ഞാൻ മുൻപ് പറഞ്ഞ പോലെ അഡിനോയിഡ് മുക്കിൻ്റെ അണ്ണാക്കിന് മുകളിൽ കാണുന്ന അഡിനോയിഡ് വീർത്തു കഴിഞ്ഞാൽ അത് ശ്വാസതടസ്സം ഉണ്ടാകുകയും മോത്പ്രീതി ഉണ്ടാകാം, അത് മുഖത്തിൻ്റെ അസ്ഥികളെ വളർച്ചയൊക്കെ ബാധിക്കുമ്പോഴത്തേക്കും അതും പലപ്പോഴും അതും ഒരു അഡിനോഡെക്ടമി ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അഡിനോട്ടോൺസിലെക്ടമി ചെയ്യാനായിട്ടുള്ള ഇൻഡിക്കേഷനാകാം. ചില കുട്ടികളിൽ റിക്കറൻ്റായിട്ട് അഡിനോഡ് എല്ലാവരും ചെയ്ത് കഴിയുമ്പോൾ അത് ചെവിയും മൂക്കുമായിട്ടുള്ള കണക്ഷൻ ബ്ലോക്കാവുകയും ചെവിടാത്ത കഫക്കെട്ടുണ്ടാവുകയും ചെയ്യുമ്പോൾ അത് കേൾവിക്കുറുണ്ടാകും. അത് പലപ്പോഴും മരുന്നുകൊണ്ട് അതിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മൾ അഡിനോട്ടോൺസിലെക്ടമി അല്ലെങ്കിൽ അഡിനോഡെക്ടമി ചെയ്ത് ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെവിയിലുള്ള കഫക്കെട്ടിനെ നീക്കം ചെയ്യുന്ന മെറിങ്കോട്ടമി, ചിലപ്പോൾ ഒരു ട്യൂബ് ചെവിടാത്ത് വെക്കുന്നു ഗ്രോമറ്റ് ഇൻസർഷനൊക്കെ വേണ്ടി വരാം. പലപ്പോഴും ആൾക്കാരുടെ സംശയം അഡിനോയിഡ് എന്ന് പറയുന്നത് നമുക്ക് അതൊരു ഗ്രന്ഥിയില്ലേ, അത് വേണ്ടതല്ലേ എന്നുള്ളതാണ്. അഡിനോയിഡ് എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥിയില്ല, അതൊരു ടോൺസിൽ ലിംഫോയിഡ് ഫരിഞ്ചൽ ടോൺസിൽ എന്ന് പറയും, അത് ലിംഫോ ടിഷ്യൂ മാത്രമാണ്. അതൊരു ഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോർമോൺ അല്ലെങ്കിൽ എന്തെങ്കിലും സെക്രഷൻ പരോട്ടിഡ് ഉമിനീർഗ്രന്ഥി പോലെ എന്തെങ്കിലുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതങ്ങനെ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നൊരിതല്ല. പക്ഷേ റിക്കറൻ്റായിട്ട് ടോൺസിൽ അടിനോട് എല്ലാവരും ചെയ്ത് മൂക്കിൻ്റെ പുറകിൽ ബ്ലോക്കായി കഴിഞ്ഞാൽ അത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അത് കുട്ടി വായു തുറന്ന് ശ്വസിക്കുന്നതിനും കൂർക്കം വലിക്കും, അത് മുഖത്തിൻ്റെ വളർച്ച ഈവൻ ചില ബുദ്ധിവികാസത്തെ പോലും ബാധിക്കും. കാരണം പല ഉറക്കത്തിന് പല സ്റ്റേജുകളുണ്ട്. അപ്പോൾ വാ തുറന്ന് കിടക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടാകുമ്പോൾ അത് ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കുട്ടിക്ക് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അറ്റൻഷൻ പ്രോബ്ലം ബുദ്ധിവികാസത്തേക്ക് ബാധിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകാം. ഇതുപോലെ ഡോക്ടർ ഒരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നേസൽ എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അടിനോടിൻ്റെ വലിപ്പം എത്രയുണ്ടെന്നുള്ള അസസ് ചെയ്യും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ മുതിർന്നവരിലും റിക്കറൻ്റായിട്ട് ടോൺസിലൈറ്റിസ് വരിക, അല്ലെങ്കിൽ ഒരു സൈഡിലെ തന്നെ ടോൺസിൽ കൂടുതൽ എൻലാർജ് ചെയ്തിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മാലിഗ്നൻസി ലിംഫോമ പോലത്തെ മാലിഗ്നൻസിയൊക്കെ റൂൾ ഔട്ട് ചെയ്യാനായിട്ട് ടോൺസിലെക്ടമി ചെയ്യേണ്ടി വരും. പിന്നെ പെരിടോൺസിലർ റെപ്സസ് എന്ന് പറഞ്ഞാൽ ടോൺസിലിന് പുറകിലേക്ക് പഴുപ്പ് പോയി ടോൺസിലിനെ പെട്ടെന്ന് വീർത്തു വന്ന് ശ്വാസതടസ്സം സിവിയറായിട്ടുള്ള ഇൻഫെക്ഷൻ വരുന്നതാണ്. അത് 1-2 പ്രാവശ്യം റിക്കറൻ്റ് ടോൺസിലൈറ്റ് റെട്രോ ടോൺസിലർ ആബ്സസ് വന്നു കഴിഞ്ഞാൽ അതും ടോൺസിലെക്ടമി ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ്. ടോൺസിലെക്ടമി സാധാരണ രീതിയിൽ ഒരു സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സർജറിയാണ്. ഒരു ദിവസം ഹോസ്പിറ്റലിൽ 24 മണിക്കൂർ അല്ലെ മാക്സിമം 48 hours ഹോസ്പിറ്റലൈസേഷന് വേണ്ടി വരുള്ളൂ. നമ്മൾ സർജറിക്ക് മുമ്പായിട്ടുള്ള ജനറൽ അനസ്തീഷ്യയിലുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യും. അതുപോലെ കുട്ടിയുടെ ഹീമോഗ്ലോബിൻ സ്റ്റാറ്റസ്, ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കും. എന്തെങ്കിലും ബ്ലീഡിംഗ് തകരാറുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ നമ്മൾ പരിശോധിച്ച് പ്രീ അനസ്തെറ്റിക് ചെക്കൊക്കെ ചെയ്ത് കുട്ടി അഡ്മിറ്റ് ആകുന്നു. ടോൺസിലെക്ടമി അല്ലെങ്കിൽ അഡിനോടെക്ടമി ചെയ്യാനായിട്ടുള്ള പലവിധ സംവിധാനങ്ങളുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ഡിസക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യും, ബൈപോളാർ കോട്ടർ യൂസ് ചെയ്ത് നമ്മൾ ബ്ലീഡിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിബ്രൈഡർ യൂസ് ചെയ്യാം, കോബ്ലേറ്റർ യൂസ് ചെയ്യാം, ലേസർ, അങ്ങനെ പല ടെക്നിക്കുകൾ യൂസ് ചെയ്യാം. ഏത് രീതിയിലാണെങ്കിലും വളരെ സേഫായിട്ട് കോംപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് ടോൺസിലെക്ടമി അല്ലെങ്കിൽ അഡിനോഡെക്ടമി ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും ഇതിന് ശേഷം രക്ഷിതാക്കളുടെ സംശയം ഇതിന് എത്ര നാൾ ഇത് കരിയാനായിട്ട് എടുക്കും, ഇതിന് ശേഷം പിന്നെ ഇത് വരാമോ എന്നുള്ള കാര്യങ്ങളാണ്. ബട്ട് ടോൺസിലെക്ടമി കഴിഞ്ഞ് 2 ആഴ്ച എടുക്കും ടോൺസിലർ ഫോസ പൂർണ്ണമായിട്ടും കരിയുവാനായിട്ട്. ആദ്യത്തെ 24 മണിക്കൂർ നമ്മൾ കുട്ടിക്ക് തണുത്ത ആഹാരം, പ്രത്യേകിച്ച് ഐസ്ക്രീം പലതവണ നിർബന്ധിച്ച് തന്നെ കൊടുക്കും. അത് അവിടെ ടോൺസിലർ ഫോസയെ നീര് വെക്കാതിരിക്കാനും മുന്നോട്ടുള്ള വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തണുത്ത പാല്, തണുത്ത ജ്യൂസ് ഇതെല്ലാം കൊടുക്കാം. 24 മണിക്കൂറിന് ശേഷം സാധാരണ ആഹാരം, എരിവ് കുറഞ്ഞ സാധാരണ ആഹാരമാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. 2 ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും ടോൺസിലർ ഫോസ കരിയുകയും വേദന മാറുകയും ചെയ്യും. ആദ്യത്തെ 1 ആഴ്ച ആൻറ്റിബയോട്ടിക്കും വേദന സംഹാരികളും കൊടുക്കാം. നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് പറയണം. അതുപോലെ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ ഗാർഗിൾ ചെയ്യാനായിട്ട് ഉപ്പുവെള്ളോ അല്ലെങ്കിൽ പൗഡേണായിട്ടിനോ ഗാർഗിൾ ചെയ്യാനായിട്ടും നമുക്ക് കൊടുക്കാവുന്നതാണ്. ടോൺസിൽ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും നാക്കിന് പുറകിലുള്ള ലിംഗൽ ടോൺസിൽ അല്ലെങ്കിൽ ഫാരിങ്സിലുള്ള ലിംഫോ ടിഷ്യൂ ചിലർക്ക് ഇൻഫെക്റ്റഡ് ആകുകയും വീണ്ടും റിക്കറൻ്റായിട്ട് ചെറിയ രീതിയിൽ ടോൺസിലൈറ്റിസ് പോലെ സിവിയറായിട്ട് വരത്തില്ലെങ്കിലും ചെറിയ രീതിയിൽ ഫരിഞ്ചൈറ്റിസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. റിക്കറൻ്റായിട്ട് ടോൺസിലൈറ്റിസ് വരുന്നത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് സാധാരണ നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് തണുത്ത ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഐസ്ക്രീം അല്ലെങ്കിൽ കോൾഡ് ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് കൂടുതലും ടോൺസിലൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലും കാണുന്നത്. അതുപോലെ അടിക്കടി ടോൺസിലൈറ്റിസ് വരാൻ സാധ്യതയുള്ളവർ ഉപ്പുവെള്ളം ചെറു ചൂടിലോ അല്ലെങ്കിൽ പൗഡർ അയഡിൻ ഗാർഗിൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക, ചൂടുവെള്ളം മാത്രമായിട്ട് കുടിക്കുക,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പരിധിവരെ റിക്കറൻ്റായിട്ട് ടോൺസിലിറ്റിസ് വരുന്നത്, അടിക്കടി ടോൺസിലിറ്റിസ് വരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിനു ജോൺ ഞൊണ്ടിമാക്കലാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുകയാണ്. 24 ഡിജിറ്റൽ ഫ്രെയിംസ് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു അതിഥിയുമായി ഞങ്ങൾ വീണ്ടും എത്തും. നന്ദി.